ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു റിലാക്സിംഗ് മോം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. അത് ബ്രെഡ് കൊണ്ടിട്ടാണ്. അപ്പൊ ഞാൻ അതിന് പേരിട്ടതാണ് ബ്രെഡ് ഫില്ലിംഗ് ടവർ. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, കാരണം എന്റെ മനസ്സിൽ ഉദിച്ചൊരു ചിന്തയാണ്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് നാല് വലിയ സവാളയും അതുപോലെ തന്നെ നല്ല എരിവുള്ള നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചൂടായ ചട്ടിയിലേക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം. അപ്പൊ ഇനി ഇത് വയന്ന് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം. അപ്പൊ ദേ നമ്മളെ സവാള ഇവിടെ വയന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യണത് ഫില്ലിംഗ് ആണ്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ടു കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി നമുക്ക് ഇട്ടു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. എണ്ണയുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പൊതുവെ എണ്ണ കുറക്കണതാണല്ലോ നല്ലത്. അപ്പൊ ഇനി നമുക്കിത് വയന്ന് വന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മളെ പച്ചമുളകിന് എരിവുണ്ട്, അതുകൊണ്ട് നമുക്ക് അധികം എരിവ് അല്ലെങ്കിലും ഇതിന് ആവശ്യമില്ല. അപ്പൊ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ താരം ബീഫ്. അപ്പൊ വേവിച്ചു വെച്ച ബീഫാണ്, ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വേവിച്ചു വെച്ച ബീഫാണ്. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ ഇതേപോലെ തന്നെയാണ് നമ്മൾ കട്ട്ലറ്റിനും അതുപോലെ തന്നെ സമൂസൊക്കെ ഉള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായിട്ട് നമ്മൾ ഈ സവാളയുടെ മിക്സുമായിട്ട് നന്നായിട്ട് മിക്സ് ആയി വന്നവരെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് കഷ്ണങ്ങളാക്കിയതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കണം. നമുക്ക് ഇറച്ചി വേവിക്കാൻ വെക്കുമ്പോ തന്നെ ഇത് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി വേവിക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ രണ്ട് വിസിലിനാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതുപോലൊരു കുഴിയുള്ള കയ്യിലൊക്കെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പൊ സവാള വയറ്റാൻ വെച്ചപ്പോ ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ബീഫിനും ഉപ്പുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ മൊത്തം എല്ലാത്തിലും ഉപ്പുള്ളത് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് മതിയോന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ആ ഒരു ചൂടിൽ കിടന്നിട്ട് മസാലയൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ മിക്സിലും ഇറച്ചിയുടെ മിക്സിലൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അതുപോലെ തന്നെ നമുക്കിനി ഇതിന് എരിവ് ഇത്തിരി കുറവാണെന്ന് തോന്നണമെങ്കിലും അതും നമുക്ക് ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോഴേ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പൊ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മളെ ഫില്ലിംഗ് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തേ നമ്മുടെ ചാനലിലെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെൽ ബട്ടണും അമർത്തണം. അപ്പൊ ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഇതിന് നമുക്കിനി വേണ്ടത് ബ്രെഡാണ്. അതുപോലെ തന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. ആ ഗ്ലാസ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഈ ബ്രെഡ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആ ഗ്ലാസിന്റെ അകത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സൈസിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. പക്ഷെ എന്റെ ഈ സൈസ് ഒരല്പം കൂടിപ്പോയി, സാരമില്ല, നമുക്ക് ഏറ്റവും മുകളിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഞാനിവിടെ വേറൊരു മൂടി എടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈസിലാണ് ഞാൻ ബാക്കി ബ്രെഡ് എല്ലാം കട്ട് ചെയ്തേക്കണത്. അപ്പൊ ഇങ്ങനെ കുറച്ചധികം ബ്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് ഫില്ല് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ ഞാനത് രണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് ഈ ബ്രെഡിന്റെ പീസ് ഈ മുട്ടയിൽ മുക്കിയിട്ട് നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് ഇറക്കി കൊടുക്കാം. അപ്പൊ ആദ്യമായിട്ടുള്ള പരീക്ഷണം ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പാളിപ്പോയിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഗ്ലാസിന്റെ അകത്ത് എണ്ണ തേക്കാൻ മറന്നുപോയി. അതായത് ഗ്ലാസിന്റെ അരികൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് എടുക്കണമായിരുന്നു. അതിന് സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളീ പോരായ്മ രണ്ടാമത്തെ അറ്റംപ്റ്റില് നികത്തി, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇതേ ആദ്യം ബ്രെഡ് വെച്ചു, അതിന്റെ മുകളിൽ ഫില്ലിംഗ് വെച്ചു, വീണ്ടും ഒരു പീസ് ബ്രെഡ് എടുത്തു മുട്ടയിൽ മുക്കി അതിന്റെ മുകളിൽ വെച്ചു. ഇനി ഇതിന്റെ മുകളിൽ വീണ്ടും ഫില്ലിംഗ്സ് വെക്കുക, വീണ്ടും മുട്ട വെക്കുക. അങ്ങനെ ഈ പ്രോസസ് ആ ഗ്ലാസ് നിറയണ വരെ നമുക്ക് തുടർന്നുകൊണ്ടിരിക്കാം.
അപ്പൊ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും എണ്ണ തേക്കാനുള്ള കാര്യം മറന്നുപോണ്ട. ഇനി എണ്ണ തന്നെ വേണമെന്നില്ല, നെയ്യായാലും മതി. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ലെയറും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കണതെന്ന് നോക്കാം. അപ്പത്തെ ഞാനിവിടെ ഒരു സ്റ്റീമറിലാണ് ഇത് ആവിയേറ്റിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ആവി വരുമ്പോൾ അതെടുക്കാം. അപ്പൊ ഞാൻ അതുപോലെ തന്നെ ഒരു വേറൊരു ഗ്ലാസ്സിലും കൂടി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പതേ നമ്മൾ ഫസ്റ്റത്തത് ഇതല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ എണ്ണ തേക്കാൻ മറന്നു പോയെന്ന്, ഇത് രണ്ടാമത് ചെയ്തതാണ്. അപ്പൊ ഞാൻ അരികത്തൊക്കെ എണ്ണയൊക്കെ തേച്ചു കൊടുത്തു, നന്നായിട്ട് ഗ്രീസ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് അരികും തട്ടി കൊടുത്തപ്പോ തന്നെ സാധനം പെട്ടെന്ന് കിട്ടി. മറ്റത് കിട്ടാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അപ്പൊ ഇതേ ഇനി ഇത് നമുക്ക് ഞാൻ രണ്ടായിട്ട് പിളർന്നെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കി ഒരു അടിപൊളി ടേസ്റ്റാണ്. ബ്രെഡൊക്കെ ഒന്ന് ആവി കയറി വന്നപ്പോഴത്തേക്കും എന്റെ പൊന്നു പറയാൻ വയ്യ, അമ്മാതിരി സോഫ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതേ നമ്മൾ അയച്ചു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓ ഇങ്ങോട്ട് വന്നു കിട്ടണമില്ല. ആ കിട്ടി. അപ്പൊ സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ? അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.